നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില സ്രാവകൾ അങ്ങനെയാണ്, പണി കിട്ടുകയും ചെയ്യും, പണി കൊടുക്കുകയും ചെയ്യും. മുൻപ് വമ്പൻ സ്രാവകൾ ആണ് ചർച്ചയായിരുന്നതെങ്കിൽ സ്രാവകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന സർവീസ് സ്റ്റോറി പുസ്തകമാണ്, ആത്മകഥയാണ് ചർച്ചയായതെങ്കിൽ ഇപ്പോഴതാ ശിവശങ്കറിൻ്റെ അശ്വത്ഥാമാവ് വെറുമൊരു ആനയല്ല എന്നുള്ളത് സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അശ്വത്ഥാമാവ് വെറുമൊരു ആനയല്ല എന്ന പുസ്തകവുമായി, സർവീസ് സ്റ്റോറിയുമായി ശിവശങ്കരൻ ഇറങ്ങുമ്പോൾ ഉണ്ടായ വിവാദങ്ങളെക്കാൾ വലിയ വിവാദങ്ങളാണ് ഇന്നലെ മുതൽ കേരളം കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ആന പലരെയും ചവിട്ടുമെതിച്ച് നിരത്തുവാരി അടിച്ചേ അവസാനിക്കൂ എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ശിവശങ്കരൻ്റെ ആത്മകഥാ പുസ്തകത്തിന് അനുമതി ഇല്ലാതായെങ്കിലെന്ത്? അതിനേക്കാൾ വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശ്രീരാമകൃഷ്ണനെയും നേരിട്ടൊന്നും വിമർശിച്ചിട്ടില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് സ്വപ്ന പറയുമ്പോൾ നെഞ്ചിടിക്കുന്നത് മറ്റാർക്കുമല്ല, സ്വാഭാവികമായും ഇടതു മുന്നണിക്ക് പ്രമുഖ നേതാക്കന്മാർക്ക് തന്നെയാണ്. കാര്യം അക്കമിട്ട് നിരത്തുകയായിരുന്നു ഇന്നലെ സ്വപ്ന ശിവശങ്കറിനെതിരെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വരും ദിവസങ്ങളിൽ പുസ്തകം കൂടുതൽ വായിക്കുമ്പോൾ അതിൽ നിന്നും ഇനിയും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട് എന്ന് സാരം. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും ഇപ്പോൾ UAE ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, സ്വപ്ന സുരേഷ് കടന്നുപോയ പ്രതിസന്ധികൾ, കേരളം ചർച്ച ചെയ്ത വിഷയങ്ങൾ, അങ്ങനെ ഓരോന്നും സ്വപ്ന അക്കമിട്ട് നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ UAE കേരള പവലിയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് UAE വെച്ച് തന്നെ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഒരിടവേളയ്ക്ക് ശേഷം ഒന്ന് അടങ്ങി എന്ന് കരുതിയ പല പ്രതിസന്ധികളും വീണ്ടും ചർച്ചയാകുമോ, പൊടിതട്ടി മാധ്യമങ്ങൾ എടുക്കുമോ എന്ന നെഞ്ചെടുപ്പോടെ തന്നെയായിരിക്കും മുഖ്യനും ടീമും ഇപ്പോൾ UAE ഉള്ളത്. മാത്രമല്ല കേരളത്തിലെ ഇടതുമുന്നണിക്കും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുപിടിച്ചേറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങും. സ്വാഭാവികമായും സ്വപ്ന സുരേഷ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെയായിരിക്കും പ്രതിക്കൂട്ടിലാകുക എന്ന ചോദ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ആർക്കൊക്കെയോ വേണ്ടി ബലിമൃഗമാകേണ്ടി വന്ന ശിവശങ്കറിന്റെ അനുഭവ കഥ എന്ന ടാഗ് ലൈനോടെയാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ശിവശങ്കർ തന്നെ പറയുന്നു ആർക്കൊക്കെയോ വേണ്ടി ബലിമൃഗമായി എന്ന്. സ്വപ്ന സുരേഷ് പറയുന്നു ചിലർക്ക് വേണ്ടി സ്വപ്ന സുരേഷ് ബലിമൃഗമായതിന് തുല്യമായി എന്ന്. അങ്ങനെയെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഉന്നതിയിൽ ഇരുന്നിട്ടും പലവിധ അധികാര രൂപങ്ങളാൽ വേട്ടയാടപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ ഒരു വശത്ത്, മറുവശത്ത് ഒരു സ്ത്രീ തൻ്റെ അനുഭവങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. VIP ഉണ്ടോ, വമ്പൻ സ്രാവ് ഉണ്ടോ, ഉന്നതനാര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയായേക്കാം. രാഷ്ട്രീയ വിവാദമായി മാറിയ UAE കോൺസുലേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടുത്തി പിന്നെയും കുറേ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നൊക്കെയാണ് ശിവശങ്കർ ആരോപിക്കുന്നത്. ആ നാൾ വഴികളിൽ സംഭവിച്ചത് എന്തെല്ലാമാണെന്ന് ശിവശങ്കരൻ പുസ്തകത്തിലൂടെ പറയുമ്പോൾ അവിടെ സ്വപ്ന സുരേഷ് ഇന്നലെ അതിശക്തമായി പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല സ്വപ്ന സുരേഷ് ചില മാധ്യമങ്ങളെ കൂടി കുടഞ്ഞെറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിവിലായിരുന്നപ്പോൾ തൻ്റെ പേരിൽ പുറത്തുവന്ന ശബ്ദരേഖ തിരക്കഥയായിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോൾ അതെല്ലാം ചെന്ന് കൊള്ളുന്നത് ശബരിമല വിഷയത്തിലടക്കം, വ്യാജ ചെമ്പോലയടക്കം ആ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ വന്ന പ്രമുഖ ചാനൽ തന്നെയാണ് എന്നതുകൂടിയാണ് പല മലയാള മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ബന്ധമില്ലെന്നും സർക്കാരിന് പങ്കില്ലെന്നുമുള്ള തൻ്റെ ശബ്ദരേഖ ശിവശങ്കർ പറഞ്ഞിട്ട് ചെയ്തതാണെന്നും പ്രമുഖ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖ തിരക്കഥയാണെന്നും ഒക്കെ സ്വപ്ന വെളിപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഏതായാലും ശബരിമലയ്ക്കെതിരെ വ്യാജ ചെമ്പോല തിട്ടൂരം പുറത്തുവിട്ട റിപ്പോർട്ടർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും ഈ വാർത്താ ചാനലിൻ്റെ ഓഡിയോ ക്ലിപ്പ് ശിവശങ്കർ പറഞ്ഞിട്ട് ചെയ്തതാണെന്നും ഇത് കൈമാറിയത് ആരാണെന്നും ഒക്കെ സ്വപ്ന അക്കമിട്ട് ഓരോ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഏതായാലും ഒളിവിൽ പോകാൻ പറഞ്ഞത് ശിവശങ്കരൻ, സ്വർണം പിടികൂടിയ ബാഗേജിൽ സ്വർണമായിരുന്നുവെന്ന് ശിവശങ്കറിന് അറിയാമായിരുന്നു. ഇതിനിടയിൽ പ്രമുഖ ചാനലിന് നേരെയുള്ള നിലപാട്, തൽക്കാലം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമൊന്നുമില്ല എന്ന് സ്വപ്ന പറയുന്നെങ്കിൽ പോലും പുസ്തകം വായിച്ചിട്ട് വരും ദിവസങ്ങളിൽ പറയാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെഞ്ചെടുപ്പ് കൂടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട പേരാണ് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണൻ്റെ പേര് പ്രമുഖ ചാനലിൻ്റെ ആദ്യ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ശ്രീരാമകൃഷ്ണന് പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് സ്വപ്നം ഉണ്ടെന്നില്ലെങ്കിലും പക്ഷേ പിന്നീട് ഫ്ളാറ്റിൽ പോയിരുന്നുവെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൂടിയായ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുമ്പോൾ
ശ്രീരാമകൃഷ്ണന് പലതും അറിയാമായിരുന്നു എന്ന് പരോക്ഷമായി സ്വപ്ന പറയുകയാണ്. കടയുടെ ഉദ്ഘാടനത്തിന് സ്പീക്കറെ താൻ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിച്ചത് മറ്റുള്ളവരാണ്. സ്പീക്കർ തന്നെ തള്ളിപ്പറഞ്ഞത് വിവരമില്ലാത്തതിനാലാണ്. താൻ ഡിപ്ലോമറ്റ് അല്ലായിരുന്നുവെന്ന് സ്പീക്കർക്ക് അറിയാമായിരുന്നു. വ്യക്തിപരമായ അടുപ്പമായിരുന്നു. ഫ്ളാറ്റിലും ഔദ്യോഗിക വസതിയിലും പോയിട്ടുണ്ട്. പല സ്ഥലത്തും ശ്രീരാമകൃഷ്ണനെ കാണാൻ പോയിട്ടുണ്ട്. സ്പീക്കർ തന്നെ കാറിൽ വിളിച്ചു കൊണ്ടുപോയിരുന്നുവെന്നൊക്കെ സ്വപ്ന സുരേഷ് അക്കമിട്ട് നിരത്തുമ്പോൾ, ആദ്യ ഇന്റർവ്യൂവിൽ ചില വിഷയങ്ങളിൽ ശ്രീരാമകൃഷ്ണന് ഇടപാടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞ സ്വപ്ന വ്യക്തിപരമായ വിഷയങ്ങളിലെ അടുപ്പം പറയുമ്പോൾ, ശിവശങ്കറിന്റെ കാര്യത്തിലും സമാനമായ അടുപ്പം പറയുമ്പോൾ, ഇനി അടുത്ത ആരുടെ പേരാണ് പറയാൻ പോകുന്നത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും സ്വപ്നയും സ്പീക്കറുമായുള്ള ബന്ധം ജന്മഭൂമി ദിനപത്രം ആദ്യം മുതലേ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സജീവ ചർച്ചയാകുമ്പോൾ, തങ്ങൾ പറഞ്ഞ നിലപാടുമായി വീണ്ടും മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ, വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചിലർക്ക് മുള്ളു വിരിച്ച വഴി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.